റോഹിംഗികളെന്ന് സംശയിക്കുന്ന ആറുപേരെ തമ്പാനൂർ പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ ചിലരുടെ കൈവശം തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുണ്ടെന്ന് പോലീസ് പറയുന്നു. വിവരങ്ങളുമായി കെ അരുൺകുമാർ ചേരുകയാണ്. അരുൺ, എവിടെ നിന്നുമാണ് ഇവർ എത്തിയത്? ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ ആറ് പേരെയാണ് ഇപ്പോൾ തമ്പാനൂർ പോലീസ്, റെയിൽവേ പോലീസാണ് പിടികൂടി തമ്പാനൂർ പോലീസിന് കൈമാറിയിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘമാണ്. പോലീസ് ഇപ്പോൾ പറയുന്നത് രണ്ട് കുടുംബങ്ങളിൽപ്പെട്ടവരാണ് ഇവർ. ഇവർ തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി എത്തിയിട്ടുണ്ട്, ജോലിക്കായി എത്തിയതാണ്. പക്ഷേ ഇവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച ഒരാളുടെ ആരോഗ്യാവസ്ഥ, ചില അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ അവർക്ക് ജോലിക്ക് കയറാനൊന്നും സാധിച്ചില്ല. അങ്ങനെ തിരിച്ച് മടങ്ങുകയായിരുന്നു. അസാമിൽ വർഷങ്ങളായി താമസിക്കുന്നവരാണ് ഇവർ എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ കൈവശമുള്ള രേഖകളും ഇവരെ ചോദ്യം ചെയ്തും വരികയാണ്. പക്ഷേ ഇതിൽ ചിലർ ഇവിടെ താമസിക്കുന്നതായിരിക്കും ഇവർക്ക് ഇന്ത്യ ഈ തിരഞ്ഞെടുപ്പ് തിരിച്ചറിൽ കാർഡ് ഉള്ളതായിട്ടും പോലീസ് പറയുന്നു. ഇവരിൽ നിന്നും വിശദാംശങ്ങൾ തേടി വരുന്നേ ഉള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. രോഹിംഗ്യങ്ങളാണ് ഒന്ന് ഉറപ്പിക്കാൻ വരുന്ന രേഖകളോ അഭയാർത്ഥി ക്യാമ്പിന്റെ രേഖകളോ ഒന്നും തന്നെ ഇവരിൽ നിന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നിന്നും പോലീസ് കസ്റ്റഡി എടുത്ത അഞ്ചംഗ റോഹിംഗ്യൻ കുടുംബത്തിനെ തിരിച്ച് ഹൈദരാബാദിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് അയച്ചു. ഇവിടെ അവർക്കെതിരെ കേസൊന്നും എടുക്കാനായി നിയമപ്രകാരം കഴിയില്ല. അവരെ ഐക്യരാഷ്ട്ര സംഘടന നൽകിയ ഈ അഭയാർത്ഥി തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരുന്നു. കൂടുതൽ നല്ല ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ് ഹൈദരാബാദിൽ നിന്നും അവർ കേരളത്തിൽ എത്തിയതെന്നാണ് അവർ നൽകിയിരിക്കുന്ന മൊഴി. ഹൈദരാബാദിൽ അവർ നേരത്തെ താമസിച്ചിരുന്ന സംരക്ഷണ കേന്ദ്രത്തിലേക്ക് പോലീസ് അകമ്പടിയോടുകൂടി അവരെ ഇന്നലെ അയക്കുകയുണ്ടായി. കെ അരുൺകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.